بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أما بعد ഏറ്റവും സ്നേഹം നിറഞ്ഞ വോയിസ് ഓഫ് റഹ്മാനിയുടെ പ്രേക്ഷകരെ, നുസ്ഹയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇസ്ലാമിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ പാലിക്കേണ്ട ഹെയർ സ്റ്റൈലുകളും അതോടൊപ്പം അവൻ്റെ ശരീരഭാഗങ്ങളിലുള്ള രോമങ്ങൾ, അതിനെ എങ്ങനെ പരിപാലിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് ഈ ഭാഗത്ത് നാം ഉദ്ദേശിക്കുന്നത്. ഈ കാലത്ത് ഹെയർ സ്റ്റൈലുകൾക്ക് വലിയ പ്രാധാന്യമാണ് പൊതുവെ മുഖ്യധാരയിലുള്ളത്. വ്യത്യസ്ത കളിക്കളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങളാണെങ്കിലും സിനിമാ ലോകത്തെ നടീനടന്മാരാണെങ്കിലും അവരുടെ ഹെയർ സ്റ്റൈലുകൾ വലിയ വാർത്തയാവുകയും അതിന് യുവതക്കിടയിൽ വലിയ തരംഗം സൃഷ്ടിക്കുകയും ചെയ്യുന്ന പുതിയ ഒരു സാഹചര്യം ഇന്ന് നമുക്കുണ്ട്. അതിൻ്റെ പിന്നാലെ പോയി ഹെയർ സ്റ്റൈലുകൾ ട്രെൻഡിനനുസരിച്ച് മാറ്റുകയും വെട്ടിശരിയാക്കുകയും ചെയ്യുന്ന ഒരു ഇളം തലമുറക്ക് മുമ്പിൽ പരിശുദ്ധ ദീനിൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാവണം, അതിൽ ഇസ്ലാം എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന ഒരു ചെറിയ ഭാഗമാണ് ഇന്ന് നാം പരിശോധിക്കുന്നത്. ആദ്യമായി പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിത ശൈലി പാഠങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് ഇത്തരം ശരീരരോമങ്ങളുമായി ബന്ധപ്പെട്ട മര്യാദകൾ. ഹബീബിന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചത് കാണാം. മഹാനായ അബു ഹുറൈറ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, അൽ ഫിത്റത്തു ഖംസുൻ. ഫിത്റ എന്ന് പറഞ്ഞാൽ അഥവാ ഇസ്ലാമിൻ്റെ പരിശുദ്ധമായ സംസ്കാരം, സ്വഭാവം എന്ന് പറഞ്ഞാൽ, പ്രകൃതിദത്തമായ സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് അഞ്ചു കാര്യങ്ങളാണ്. അതൊന്ന് അൽ ഖിതാൻ, മാർഗം ചെയ്യൽ, അതായത് സുന്നത്ത് ചേലാകർമ്മം ചെയ്യലാണ്. രണ്ടാമത് വൽ ഇസ്തിഹ്ദാദ്, ഗുഹ്യഭാഗങ്ങളിലുള്ള സ്വകാര്യഭാഗങ്ങളിലുള്ള രോമങ്ങളെ കളയലാണ്. മൂന്നാമത്തത് തഖ്ലീമുൽ അൽഫാർ, നഖം വെട്ടി ശരിയാക്കുക. നാലാമത്തത് നത്തുഫുൽ ഇബത്ത്, കക്ഷരോമങ്ങൾ നീക്കം ചെയ്യുക. അഞ്ചാമത്തത് കസുഷാരിബ്, മീശ വെട്ടുക. അപ്പോൾ ഇത്രയും അഞ്ചു കാര്യങ്ങൾ ഈ ഹദീസിൽ പറഞ്ഞിട്ട്, അത് ഫിത്റയാണ്, അത് ഇസ്ലാമിൻ്റെ സംശുദ്ധമായ പ്രകൃതിദത്തമായ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ ഇതിൻ്റെ വിശദീകരണമായി 10 കാര്യങ്ങൾ പഠിപ്പിച്ചതായി കാണാൻ പറ്റും. അതിൽ ഖസ്സുഷാരിബ്, അതുപോലെ തന്നെ അൽഫാ ഉല്ലഹ്യ, താടി നീട്ടി വളർത്തലും മീശ വെട്ടിക്കൊടുക്കലും അതോടൊപ്പം പല്ലു തേക്കലും വായിൽ വെള്ളം കുപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റലും തുടങ്ങി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും അതിനെ തുടർന്ന് പറയുന്നതായി കാണാം. എന്നാൽ ഈ ഒരു ചര്യകൾ, ഈ ഒരു ജീവിത പാഠങ്ങൾ, ശീലങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിൻ്റെ വഴി നാം പരതുമ്പോൾ, അന്വേഷിക്കുമ്പോൾ, അത് നമ്മുടെയൊക്കെ മില്ലത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന, പരിശുദ്ധ ദീനിൻ്റെ ശരീഅത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് ചെന്നെത്തുന്നതായി കാണാം. ഇത്തബിഉ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, അനിത്തബിഉ മില്ലത്ത ഇബ്രാഹിം ഹനീഫ. വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പാത പിൻപറ്റാൻ പറഞ്ഞിട്ടുണ്ട്. മില്ലത്ത അബീക്കും ഇബ്രാഹിം,
നിങ്ങളുടെ പിതാവായ മില്ലത്ത് നമുക്ക് പകർന്നു നൽകിയ, അനന്തരമായി നൽകിയ നമ്മുടെ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആ ഇബ്രാഹിമി പാരമ്പര്യം, ആ ഇബ്രാഹിമി ജീവിതധാര നിങ്ങൾ ജീവിതത്തിൽ അനുധാവനം ചെയ്യണം, പിൻപറ്റണമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ ഉറക്കെ പലയിടങ്ങളിൽ പ്രഖ്യാപിച്ചതായി കാണാം. അപ്പോൾ മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിൽ കാണിച്ചു തന്ന ഇത്തരം ജീവിത പാഠങ്ങളാണ് നമ്മുടെ ഇസ്ലാമിൻ്റെ പിന്തുടർച്ച എന്ന നിലക്ക് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മാത്രവുമല്ല, മഹാനായ ഇബ്രാഹിം നബിയോട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമുദായമാണ് നമ്മളും, അതുപോലെ തന്നെ നമ്മുടെ പ്രവാചകരും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന ഔലന്നാസി ബി ഇബ്രാഹീമ ലല്ലദീന തബഊഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനൂം. ഇന്ന ഔലന്നാസി ബി ഇബ്രാഹീമ, ഇബ്രാഹിം നബിയോട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, ലല്ലദീന തബഊഹു, ഇബ്രാഹിം നബിയെ പിൻപറ്റിയ, ഇബ്രാഹിം നബിയുടെ കാലത്തുള്ള ഇബ്രാഹിം നബിയുടെ അനുയായികളാണ്. പിന്നെയോ, വഹാദൻ നബിയ്യു, ഈ പ്രവാചകനും, അതായത് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും, വല്ലദീന ആമനു, ഈ പ്രവാചകരെ പിൻപറ്റിയ, വിശ്വസിച്ച അവസാനത്തെ മുത്തുനബിയുടെ നാം അടങ്ങുന്ന സമുദായവുമാണ് ഇബ്രാഹിം നബിയോട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നാം മനസ്സിലാക്കേണ്ടത്, ഇബ്രാഹിം നബിയുടെ പാരമ്പര്യമായി കടന്നു വന്ന ഈ ഒരു ഫിത്ര, അത് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പാലിക്കാൻ ഓരോ സത്യവിശ്വാസിയും ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ഒരു ആകത്തുകയാണ് നാം ഇപ്പോൾ പറഞ്ഞു വെച്ചത്. എന്നാൽ ഇതിൽ നമ്മൾ ഓരോന്നെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ശരീരത്തിലെ രോമഭാഗങ്ങൾ, രോമമുള്ള ഭാഗങ്ങൾ, അത് വിവിധ തരത്തിലാണ്. അതിൽ ഇസ്തിഹ്ദാദ്, നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിലുള്ള രോമങ്ങൾ നീക്കൽ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മെഡിക്കൽ സയൻസ് പ്രകാരമൊക്കെ പരിശോധിച്ചാലും, അതുപോലെ തന്നെ ഒരാളുടെ ഹൈജീനിക്കായിട്ടുള്ള ശീലങ്ങൾ എടുത്ത് പരിശോധിച്ചാലും, അവൻ വളരെ പ്രധാനമായി ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളാണ് ഈ 10 കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ 5 കാര്യങ്ങൾ. അതിൽ ശരീരത്തിലെ രോമങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഒന്നാമത് വന്നത് ഇസ്തിഹ്ദാദ്. ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിലെ, ഗുഹ്യഭാഗങ്ങളിലെ രോമങ്ങൾ നീക്കം ചെയ്യുന്നത്, അത് പരിശുദ്ധ ദീൻ വലിയ പ്രാധാന്യം നൽകിയ വിഷയമാണ്. അത് ഒരാളുടെ ശരീര ശുദ്ധിക്ക് അത്യാവശ്യമായ ഒരു കാര്യം കൂടിയാണെന്ന് നമുക്കൊക്കെ വ്യക്തമാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ പലവിധ ബാക്ടീരിയകളും പലവിധ ഇൻഫെക്ഷനുകളൊക്കെ ഉണ്ടായി അത് നമ്മുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്ന ഘട്ടത്തിലേക്ക് പലപ്പോഴും അത് എത്തിപ്പെടും. അതുകൊണ്ട് പരിശുദ്ധ ദീൻ, അത് പ്രകൃതിയുടെ മതമാണ്, പ്രകൃതിയുടെ സംവിധാനം തന്നെയാണ് പരിശുദ്ധ ദീനിൻ്റെ സംസ്കാരമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്തരം ആവശ്യമില്ലാത്ത ഭാഗങ്ങളിൽ രോമങ്ങൾ നമ്മൾ നീക്കം ചെയ്യുക എന്നുള്ളത് അത് ഇസ്ലാമിൻ്റെ ഒരു കൽപ്പനയാണ്. അത് ആഴ്ചയിൽ ചെയ്യുന്നതാണ് നല്ലത് എന്നും, അത് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് പുരുഷന്മാരാണെങ്കിൽ ജുമാക്ക് വേണ്ടി ഒരുങ്ങുന്നതിന് മുമ്പ് കുളിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യലാണ് മഹത്വമുള്ളത് എന്നും, ചുരുങ്ങിയത് 40 ദിവസം കൂടുമ്പോഴെങ്കിലും അത് ചെയ്യണമെന്നുമൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തു വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നഖം വെട്ടുന്ന കാര്യം, പൊതുവെ ചില ആളുകളൊന്നും അതിൽ വലിയ ശ്രദ്ധ കാണിക്കാറില്ല. പ്രത്യേകിച്ച് പൊതു സമൂഹത്തിലുള്ള മുസ്ലിമേതര സമുദായ അംഗങ്ങളൊക്കെ ഇടപെട്ട് നോക്കുമ്പോൾ നമുക്കറിയാം, നഖം നീട്ടി വളർത്തുന്നവരുണ്ടാകും, അല്ലെങ്കിൽ അലക്ഷ്യമായി നഖത്തെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാതെ കൊണ്ടുപോകുന്നവരുണ്ടാകും. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ കൃത്യമായി നഖം വെട്ടണം, അത് വെള്ളിയാഴ്ച തന്നെ വെട്ടൽ സുന്നത്തുണ്ട്. അതിന് അള്ളാഹുവിൻ്റെ റസൂല് കൃത്യമായ ഒരു ക്രമം പഠിപ്പിച്ചിട്ടുണ്ട്, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. വലതു കൈയിലെ ചൂണ്ടുവിരൽ മുതൽ ഇങ്ങനെ തുടങ്ങി, പിന്നെ ഇടത് കൈയിലെ വിരൽ വെട്ടുക, വലതുകാലിൻ്റെ ചെറുവിരൽ മുതൽ ഇടതുകാലിൻ്റെ ചെറുവിരൽ വരെ വെട്ടുക, അങ്ങനെ തുടങ്ങിയ ഒരു കൃത്യമായ രീതിയിൽ അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് നഖം മുറിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം അത് നമ്മുടെ ആരോഗ്യത്തെ നന്നായി ബാധിക്കുന്നൊരു കാര്യമാണ്. നഖം നീട്ടി വളർത്തുമ്പോൾ അതിലേക്ക് ചളികളും ബാക്ടീരിയകളും ഒക്കെ കയറി, അണുക്കളൊക്കെ കയറി, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും മറ്റുമൊക്കെ നമ്മുടെ വായിലേക്കും നമ്മുടെ ശരീരത്തിലേക്കും അത് പ്രവേശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വൃത്തിക്ക് വലിയ ഊന്നൽ നൽകിയ പരിശുദ്ധ ദീൻ
നഖം വെട്ടാൻ വിശ്വാസികളോട് കൽപ്പിക്കുന്നു എന്നുള്ളത് ഇസ്ലാമിൻ്റെ ആരോഗ്യപരമായ വലിയ പാഠമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. അതുപോലെ തന്നെ നതുഫുൽ ഇബത്ത്, കക്ഷഭാഗത്തുള്ള രോമത്തെ നീക്കം ചെയ്യൽ, അതും ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് കാണാം. അതുപോലെ തന്നെ കസ്തുഷാരിബ്, മീശ വെട്ടുക, വായിലേക്ക് ഇറങ്ങി വരാതെ മീശ ചുണ്ടിൽ നിന്നും തൂങ്ങി നിൽക്കാത്ത രീതിയിൽ അതിനനുവദിക്കാതെ ചെറുതാക്കി വെട്ടുക എന്നുള്ളത് അത് ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരമായി പരിശുദ്ധൻ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. ചില ആളുകളൊക്കെ കാണും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ മീശ അടക്കം വായിലേക്ക് പോകുന്ന രീതി, അത് ഒരു വൃത്തിഹീനമായൊരു രീതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭക്ഷണം കഴിക്കുമ്പോൾ വായിലേക്ക് ചുണ്ടിലേക്കൊക്കെ മീശരോമങ്ങൾ നീങ്ങി നിന്ന് പല ഭാഗത്തേക്കും ഇങ്ങനെ രോമങ്ങൾ തുറിച്ചു നിൽക്കുന്ന ഒരു രീതി, അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല, അതവൻ്റെ സംസ്കാരമല്ല. ചുണ്ടിലേക്ക് ഇറങ്ങുന്ന മീശരോമങ്ങൾ വെട്ടി ചെറുതാക്കി അവൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഅ്ഫാ ഉല്ലിഹ്യ, താടി രോമങ്ങൾ നീട്ടി, ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ ഒരു അടയാളമായി പല പണ്ഡിതന്മാരും എണ്ണീറ്റു കൂടിയുണ്ട്. അതുകൊണ്ട് ആ വിഷയം നമ്മളൊക്കെ ശ്രദ്ധിക്കണമെന്ന് സന്ദർഭോചിതമായി സൂചിപ്പിക്കുകയാണ്. ഹെയർ സ്റ്റൈലുമായി പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം നമ്മുടെ തലമുടിയുടെ കാര്യമാണ്. ഹെയർ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഒരു മനുഷ്യൻ്റെ അവൻ്റെ അപ്പിയറൻസിൻ്റെ അവൻ്റെ ശരീരഭാഷയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അവൻ്റെ തലമുടിയും മുഖവുമൊക്കെ വരുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ തലമുടി വളരെ പ്രധാനത്തോടുകൂടെ ഓരോരുത്തരും കൊണ്ടു നടക്കുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു, അത് പരിചരിക്കുന്നു. തലമുടി നന്നായി വളരുവാനും അതോടൊപ്പം അത് വൃത്തിയിൽ ചീകി വെക്കുവാനും നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നു. എന്നാൽ തലയിൽ നിന്ന് മുടികൾ കൊഴിഞ്ഞു പോകുന്നത് വലിയ വിഷമത്തോടെ കാണുന്നവരാണ് പലരും. അപ്പോൾ ആ രീതിയിൽ തലമുടിക്ക് ഒരാളുടെ സൗന്ദര്യത്തിൽ വലിയ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനിൽ ഇസ്ലാം തലമുടിയെ എങ്ങനെ അത് വെട്ടണം, എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത് എന്നതിലൊക്കെ വിശദീകരണങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതിൽ ഒരാളുടെ സ്റ്റൈലിനനുസരിച്ച് ഇഷ്ടമുള്ള ട്രെൻഡുകളൊക്കെ ആവാം. പക്ഷേ ഇസ്ലാം അതിൽ പറഞ്ഞു വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിലക്ക് എന്ന് പറയുന്നത് ചില ഭാഗങ്ങൾ വടിച്ച് മറ്റൊരു ഭാഗത്ത് വടിക്കാതെ വെക്കുന്ന ഒരു രീതി, അത് അള്ളാഹുവിൻ്റെ റസൂല് വിലക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് കിതാബുകളിൽ ഖസഅ് എന്ന ഒരു പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആലാൻഹു ഉദരിക്കുന്നൊരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂല് വിലക്കിയതായി, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസഅ്, അള്ളാഹുവിൻ്റെ റസൂല് ഖസഅ്നെ തൊട്ട് വിലക്കിയിട്ടുണ്ട്, ഖസഅ് വിലക്കിയിട്ടുണ്ട്. അതായത് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ നാഫി തങ്ങൾ അതിന് മറുപടി പറഞ്ഞത്, ഖദ ഹുലിക ബഅലു ശഅർ വ തുരിക ബഅലുഹു, അതായത് തലമുടിയുടെ ചില ഭാഗങ്ങൾ അത് സൈഡാവാം, ബാക്കാവാം, മുൻഭാഗമാകാം, അവൻ്റെ മൂർധാവാം, ഏത് ഭാഗമാണെങ്കിലും ചില ഭാഗത്ത് മാത്രം വടിച്ച് മുടി പറ്റക്കളയുകയും മറ്റു ഭാഗത്ത് മുടി കളയാതെ നിർത്തുകയും ചെയ്യുന്നതാണ് ഖസ്. അത് മുസ്ലിങ്ങൾക്ക് യോജിച്ചതല്ല, അത് മുസ്ലിം സംസ്കാരത്തിൻ്റെ ഭാഗമല്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റആ സ്വബിയൻ, ഒരു കുട്ടിയെ കാണുകയാണ്, ഖദ ഹുലിക ബഅദു ശഅരിഹി വ തുരിക ബഅദുഹു, ഈ കുട്ടിയുടെ തലമുടി ഇതുപോലെയാണ്, ഒരു ഭാഗം വടിച്ച് ചെറുതായി മുടി വെട്ടിയിട്ടുണ്ട്, മറ്റു ഭാഗത്ത് മുടി നന്നായി നിർത്തിയിട്ടുമുണ്ട്. ഇത് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് വിലക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഇഹ്ലിഖൂഹു കുല്ലഹു അവിത്തുറുക്കൂഹു കുല്ല, ഒന്നെങ്കിൽ മുഴുവനായി അവൻ്റെ തല മുണ്ഡനം ചെയ്യണം, ഒന്ന് മുഴുവനായിട്ട് അവൻ്റെ തല മുടി വടിക്കണം, അല്ലെങ്കിൽ വത്തുറുക്കൂഹു കുല്ല, അല്ലെങ്കിൽ മുഴുവൻ മുടിയും അതുപോലെ നിർത്തണം എന്ന് അള്ളാഹുവിൻ്റെ റസൂല് കൽപ്പിച്ചതായി നമുക്ക് കാണാം. അതായത് തലമുടി മുഴുവൻ നീക്കം ചെയ്യാനോ എന്നാൽ മുഴുവൻ നീട്ടി വളർത്താനോ ഇസ്ലാം പറഞ്ഞിട്ടില്ലെങ്കിലും ചില ഭാഗങ്ങൾ വടിക്കുകയും ചില ഭാഗങ്ങൾ ഒഴിച്ചിടുകയും ചെയ്യുന്ന രീതി അത് ഇസ്ലാമികമല്ല. മറ്റു സമുദായങ്ങളോട് അല്ലെങ്കിൽ മറ്റു മജൂസികൾ
തീനെ ആരാധിക്കുന്ന മറ്റു ഇതര മതസ്ഥരുണ്ടാവും, അല്ലെങ്കിൽ ക്രൈസ്തവരുണ്ടാവും, ബുദ്ധിസ്റ്റുകളുണ്ടാവും. ഇങ്ങനെ മറ്റു സമുദായങ്ങളോട്, സഹോദര സമുദായങ്ങളോട് പിൻപറ്റണം, അവരെ പോലെ എൻ്റെ ഹെയർ സ്റ്റൈൽ ആവണം എന്നൊക്കെ വിചാരിച്ച് ചെയ്യുമ്പോൾ അത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്നൊക്കെ ചില പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കുട്ടികളൊക്കെ നമുക്കറിയാം ചെറിയ പൈതങ്ങളാണ്. ചില ആളുകളൊക്കെ ഉപ്പയും ഉമ്മയും ഇസ്ലാമികപരമായി വലിയ കണിഷത പുലർത്തുമ്പോഴും സ്വന്തം കുട്ടികളെ ബാബർ ഷാപ്പിൽ പോയിട്ട് ഈ രീതിയിലൊക്കെ മുടിവെട്ടി കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ പറ്റും. പാവം കുട്ടിയൊന്നും അറിയില്ല, വളരെ വൃത്തികേടാക്കി കുട്ടിയുടെ സൈഡ് മാത്രം ഇങ്ങനെ അപ്പാച്ചിയാക്കി പോലീസ് കട്ടെന്നോ ബൗള് കട്ടെന്നോ അങ്ങനെ പല രീതിയിലും ഇന്ന് പുതിയ കട്ടുകളുണ്ട്. ആ കട്ടുകൾ നടത്തി കുട്ടിയെ ആ രീതിയിൽ കോലം മാറ്റി കൊണ്ടുവരുന്ന രക്ഷിതാക്കൾ ഇന്ന് നമുക്കിടയിൽ സുലഭമാണ്. എന്നാൽ രക്ഷിതാക്കളാണെങ്കിലോ വലിയ ദീനീനിഷ്ഠയുള്ളവരാണ്, ഉമ്മയാണെങ്കിൽ വലിയ ദീനീനിഷ്ഠയുള്ളവളാണ്. പക്ഷേ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത് അതൊരു ട്രെൻഡായി കാണുന്ന ചില രക്ഷിതാക്കൾ, അവർ ഈ കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളെ ഈ രീതിയിൽ സംസ്കാരം പഠിപ്പിക്കാൻ നാം ഒരിക്കലും മുന്നിട്ട് വരാൻ പാടില്ല. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കെ. അള്ളാഹു നമുക്ക് കൂടുതൽ ഖൈറ് പഠിക്കുവാനും അത് പകർത്തുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ നിർത്തുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.